വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് തന്നെയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ. കോൺഗ്രസിനെ സി പി എം തള്ളി പറയുന്നത് ശരിയല്ല. നിലവിൽ സി പി എമ്മിനുള്ള രണ്ട് എം പിമാർ അത് കോൺഗ്രസിന്റെ സഹായം കൊണ്ട് വിജയിച്ചവരാണെന്ന് സി പി എം ഓർക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മലപ്പുറത്ത് പറഞ്ഞു. യു ഡി എഫ് ന്യൂനപക്ഷ പ്രാതിനിധ്യം നൽകുന്നില്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. മുൻപ് യു ഡി എഫ് ന്യൂനപക്ഷത്തിന് മാത്രമേ പ്രാതിനിധ്യം നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ അത് മാറ്റി പറയുകയാണ്. കോടിയേരിയെ പോലുള്ള ഒരാൾ ഇത്തരത്തിൽ പറയുന്നത് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി എം എൽ എ പറഞ്ഞു. കോൺഗ്രസ് ഇല്ലാതെ പാർലമെന്റിൽ സി പി എമ്മിന് നാമമാത്രമായ പ്രാതിനിധ്യം ഇപ്പോൾ ഉള്ളത് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണ് ഉള്ളത് പോലും. തമിഴ്നാട്ടിൽ നിന്ന് രണ്ടാൾ ജയിച്ചു വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതെ എങ്ങനെയാണ് ബി ജെ പിക്ക് പകരമായി ഒരു സംവിധാനം ഉണ്ടാക്കുക? അപ്പോൾ ഇത് വേണ്ടിയിട്ട് പറയുന്നതല്ല. ഇതിങ്ങനെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഓരോ ആവശ്യം കണ്ടിട്ട് കാർഡ് മാറ്റി മാറ്റി കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രസ്താവനയാണ്. കോടിയേരി പരസ്പര വിരുദ്ധമായിട്ടാണ് പണ്ടും ഇപ്പോഴൊക്കെ ഈ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആളുകളൊക്കെ മറന്നിട്ടുണ്ടാവുന്ന വിചാരം പണ്ട് പറഞ്ഞത്. യു ഡി എഫില് ന്യൂനപക്ഷ പ്രാതിനിധ്യം വളരെ കൂടുതലാണ്, ന്യൂനപക്ഷങ്ങളേ ഉള്ളൂ എന്നാണ് പണ്ട് പറഞ്ഞത്. ഇപ്പം പറയുന്നത് ന്യൂനപക്ഷ പ്രാതിനിധ്യം കുറവാണ് എന്നാണ്. അപ്പോൾ ആവശ്യം വരുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് പറയുന്നതാണ് ഈ കാര്യം. കോൺഗ്രസിന്റെ ക്ഷീണിപ്പിക്കുന്ന സി പി എം സമീപനം അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുന്ന സമീപനമാണ് എന്നും കോവിഡ് പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്നും വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.